ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴിന് ചിറയൻ കീഴ് ഷാഹുൽ ഹമീദിന്റെയും അസ്മാബയുടെയും മകനായിട്ടായിരുന്നു അബ്ദുൽ ഖാദറിൻ്റെ ജനനം ബിസിനസ്സുകാരനും കലാസ്നേഹിയുമായിരുന്നു പിതാവ് ഷാഹുൽ ഹമീദ് ചെറുപ്പത്തിൽ തന്നെ നസീറിന് തന്റെ ഉമ്മയെ നഷ്ടപ്പെട്ടിരുന്നു ആലപ്പുഴ എസ് ഡി കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് നസീർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ പങ്കെടുത്ത അഭിനയ മത്സരത്തിൻ്റെ വിധികർത്താവാണ് അദ്ദേഹത്തിന് സിനിമയിൽ ആദ്യത്തെ അവസരം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ചിത്രീകരണം ആരംഭിച്ച ത്യാഗ സീമയായിരുന്നു ആ ചിത്രം എന്നാൽ സിനിമ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ രണ്ടാമത്തെ ചിത്രം മരുമകളും പരാജയപ്പെട്ടു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വിശപ്പിൻ്റെ വിളി നസീറിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മരുമകൾ മുതൽ ധ്വനി വരെ എഴുന്നൂറ്റി എൺപത്തി സിനിമകളിലാണ് പ്രേം നസീർ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജാനുവരി പതിനാറിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം പൊതുദർശനത്തിന് ശേഷം തൻ്റെ ജന്മനാടായ ചിറയങ്കിയുടെ ജുമാ മസ്ജിദിൽ ഖബർ എടുക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു